الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, നമ്മ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം എന്നത് പ്രായോഗികമായി മനുഷ്യർക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു മതമാണ്. അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ മനുഷ്യൻ്റെ ഇഹപര നന്മകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, വഹയിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, ആ സമൂഹം മാറി വരുന്ന കാലമായതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിരോധിക്കുകയും പിന്നീട് അവരുടെ സാഹചര്യം മാറി അവരുടെ ഈമാനിക തലമുയർന്നപ്പോൾ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു.
മറ്റു ചിലത് ആദ്യകാലങ്ങളിൽ അരുത് എന്ന് പറയുകയും ആദ്യകാലങ്ങളിൽ അനുവദിച്ചു കൊടുക്കുകയും പിന്നീട് അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾക്ക് ആവാം, നിങ്ങൾ ചെയ്തോളൂ, ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് അതിന് കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച കാര്യമാണ് ഖബർ സന്ദർശിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ തന്നെ നമുക്ക് കാണാം, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹ, നിങ്ങൾക്ക് ഖബറുകൾ സന്ദർശിക്കുക എന്നത് ഞാൻ വിരോധിച്ചിരുന്നു, നിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമായിരുന്നു. അലാ ഫസൂറുഹ, എങ്കിൽ അറിയുക നിങ്ങൾ ഇപ്പോൾ അത് നിങ്ങൾക്ക് സന്ദർശിക്കാം, നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഖബർ സന്ദർശിക്കുക എന്ന് മാത്രമല്ല, ആ ഖബർ സന്ദർശിക്കുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായി പ്രതിഫലാർഹമായ ഒരു നന്മയായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഖബറുകൾ സന്ദർശിക്കണം. ആ സന്ദർശനത്തിൽ പ്രധാനമായും നാലു കാര്യങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ടത് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ആ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത്, നമ്മൾ ഒരു ഖബറിടം സന്ദർശിക്കാൻ വേണ്ടി മഖ്ബറയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എന്തു പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയും നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖ്ബറയുടെ അരികിലേക്ക് എത്തിയാൽ, ഒരു ഖബർസ്ഥാനിൽ എത്തിയാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫഖാല അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അവിടെ കിടക്കുന്ന ആ വിശ്വാസികളായ സമൂഹത്തിന് അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതാണ് എന്ന് പറഞ്ഞ് ഖബറാളികൾക്ക് സലാം പറഞ്ഞ് സ്വന്തം മരണത്തെ, മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് ആ ഖബർ സന്ദർശിക്കുക, അവിടേക്ക് പ്രവേശിക്കുക എന്നതാണ് സന്ദർശനത്തിൽ ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യം. രണ്ടാമത്തെ ഒന്ന്, എന്താണ് ആ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? എന്തിനാണ് നമ്മൾ ഖബർ സന്ദർശിക്കുന്നത്? മേൽ പറഞ്ഞ കുന്തു നഹൈതുകും എന്ന് തുടങ്ങുന്ന, ഞാൻ നിങ്ങൾക്ക് ഖബർ സന്ദർശനത്തെ നേരത്തെ വിരോധിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസിൽ, അലാ ഫസൂറുഹ, നിങ്ങൾ ഇനി അതിനെ സന്ദർശിക്കുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു പറഞ്ഞത്, ഫഇന്നഹ തുരിഖുൽ ഖൽബ് വതുദ്മിഉൽ ഐൻ തുദക്കിറുൽ ആഖിറ, തീർച്ചയായും അത് ഹൃദയത്തെ ലോലമാക്കും. ഹൃദയത്തെ ലോലമാക്കുന്ന, കണ്ണിനെ നിറക്കുന്ന, പരലോക ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഖബറിടങ്ങളെ സന്ദർശിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മനുഷ്യന്റെ ഹൃദയം ലോലമാകും. ആരാണ് അവിടെ കിടക്കുന്നത്? ഉമ്മയാണ്, ബാപ്പയാണ്, പ്രിയതമയാണ്, മക്കളാണ്, അതുപോലെ തന്നെ തൻ്റെ സഹോദരനാണ്, തൻ്റെ കൂടെ ജീവിച്ച ആദർശ സുഹൃത്താണ്, കച്ചവടത്തിൽ കൂടെയുണ്ടായിരുന്നതാണ്, ഇനി ഒന്നുമല്ലെങ്കിലും തന്നെപ്പോലെ മജ്ജയും മാംസവും രക്തവുമായി ഈ ദുനിയാവിൽ ആരോഗ്യപൂർവം ജീവിച്ചിരുന്നൊരു മനുഷ്യനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഹൃദയം ലോലമാകും. അതിനെക്കുറിച്ച്, അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണുനിറയും. എനിക്കും ഒരു പരലോക ജീവിതം വരാനുണ്ട് എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് വരും. ഇത്തരം ഹദീസുകളെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഖബറിടങ്ങൾ എന്ന് പറഞ്ഞാൽ വാശിയില്ലാത്ത, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ ആളുകൾ കഴിയുന്ന ഒരു ഇടമാണ്. അവിടെ വാശിയും പകയും വിദ്വേഷമൊന്നും നമുക്ക് കാണാനാവുകയില്ല എന്നാണ്. അതുകൊണ്ട് ആ ചിന്ത വരണം ഖബർ സന്ദർശിക്കുമ്പോൾ. ഇപ്പൊ ചില ആളുകൾ എന്തുകൊണ്ട് ഖബറിടങ്ങൾ പൂന്തോട്ടമാക്കിക്കൂടാ
എന്നൊക്കെ സോഷ്യൽ മീഡിയകളിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടേക്ക് ഒന്ന് വെട്ടിത്തെളിച്ച് കുറച്ചൊരു പാർക്ക് പോലെ ഒരു പൂവും ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു ഉല്ലാസത്തിൻ്റെ മനസ്സല്ല ഒരാൾക്ക് ഖബർ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്നുകൂടി ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. മൂന്നാമത്തെ കാര്യം, സന്ദർശനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, അവർക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അന്ന ഫീ സിയാറത്തിൽ മഖാബിർ നഫ്അൻ ലിൽ ഹയ്യി വലിൽ മയ്യിത്ത്, ഖബറുകൾ സന്ദർശിക്കുന്നതിലൂടെ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും അതിലൂടെ ചില നേട്ടങ്ങളുണ്ട്. ലിൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്താണ് നേട്ടം? അത് ബി തദക്കുരിഹിൽ മൗത്ത് വൽ ആഖിറ, അതുവഴി അയാൾക്ക് മരണത്തെ പരലോകത്തെ ചിന്തിക്കാൻ കഴിയും. വലിൽ മയ്യത്തി ബി ദുആഇലഹു, മയ്യത്തിന് ഒരാൾ ഖബർ സന്ദർശിക്കുന്നതിലൂടെ മയ്യത്തിന് ലഭിക്കുന്ന നേട്ടം എന്താണ്? അയാൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കപ്പെടും, ആ അയാളുടെ പരലോക ജീവിതത്തിന്റെ ഹൈറിന് വേണ്ടി പ്രാർത്ഥന ലഭിക്കും എന്നത് അയാൾക്കുള്ള നേട്ടം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ചെറിയൊരു തെറ്റിദ്ധാരണ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖബറിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കുറേ ദിവസമായി ഉപ്പാൻ്റെ ഖബർ സന്ദർശിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന എവിടെ വെച്ചും നമുക്ക് നിർവഹിക്കാം. സന്ദർശിക്കുന്ന വേളയിലും അത് നിർവഹിക്കണം എന്നതുകൂടി നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ്. സന്ദർശനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം സ്ത്രീകളുടെ സന്ദർശനമാണ്. നേരത്തെ എന്തുകൊണ്ട് ഖബറിടങ്ങൾ അലങ്കരിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ തുടർന്ന് ചോദിച്ചത്, യഥേഷ്ടം സ്ത്രീകൾക്ക് സന്ദർശിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് ഖബറിടങ്ങളിൽ ഉണ്ടാക്കിക്കൂടാ എന്നതാണ് അവരുടെ ഒരു അഭ്യർത്ഥനയായി പണ്ഡിതന്മാരുടെ മുന്നിൽ അത്തരം ആളുകൾ വെച്ച ഒരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന സവാറാത്തിൽ ഖുബൂർ, ധാരാളമായി ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു, ശപിക്കപ്പെട്ടിരിക്കുന്നു അവർ എന്ന ഹദീസുകളിൽ നമുക്ക് കാണാം. എന്തുകൊണ്ട്? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തവണയൊക്കെ സന്ദർശിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ സന്ദർശിച്ചതിനെയല്ല. എന്നാലും പണ്ഡിതന്മാർ അതുപോലും വേണോ എന്ന ചർച്ചകൾ നമുക്ക് പണ്ഡിത ലോകത്ത് കാണാൻ കഴിയും. എന്തായാലും ഒരു സുന്നത്തായി, പുണ്യകരമായി സ്ത്രീകൾക്ക് ഖബർ സന്ദർശനത്തെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ധാരാളമായി പുരുഷന്മാർ നിർവഹിക്കുന്നത് പോലെ നിർവഹിക്കുക എന്നത് തെറ്റായി വെറുക്കപ്പെട്ട കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. നമുക്ക് കാണാം, ഒരു ആണിനെ പോലെ പിടിച്ചു നിൽക്കാനും ക്ഷമിച്ചു നിൽക്കാനും ഒരു പെണ്ണിന് പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ സാധിക്കുകയില്ല. ഹൃദയം കുറച്ചുകൂടി ലോലമായത് കൊണ്ട് തന്നെ അവരുടെ നിയന്ത്രണം വിട്ടുപോവുകയും പലപ്പോഴും അത് ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലേക്ക് പലതും വഴിമാറിപ്പോവുകയും ചെയ്യും എന്നതുകൂടി അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാനാകും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സഹോദരങ്ങളെ ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രകാരം തന്നെ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ലക്ഷ്യം മാറുന്ന ചില സന്ദർശനങ്ങളുണ്ട്. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ പോലും നമ്മൾ എടുത്തു നോക്കിയാൽ ഖബറിടങ്ങളിൽ സന്ദർശിച്ച് ലക്ഷ്യം തെറ്റുന്ന സന്ദർശനങ്ങളെ നമുക്ക് നമ്മളുടെ പരിസരങ്ങളിൽ പോലും കാണാനാകും. അവിടെ സന്ദർശിക്കുകയും അവിടെ മറവ് ചെയ്യപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുകയും അവരിൽ നിന്ന് ബറക്കത്തെടുക്കുകയും ഖബറിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയും അതിനെ ആരാധനയുടെ കേന്ദ്രമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത്. സുജൂദുകൾ നിർവഹിക്കപ്പെടുന്ന, പറക്കത്തെടുക്കുന്ന, ആരാധന നിർവഹിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി എന്റെ ഖബറിനെ മാറ്റരുത്. പ്രാർത്ഥനയെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ, തങ്ങളുടെ അംബിയാക്കളെ, അവരുടെ ഖബറിടങ്ങളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കിയ ആളുകൾ അവരോട് കഠിനമായി അല്ലാഹു സുബ്ഹാനഹു വതആല കോപിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാനാകും. അതുകൊണ്ട് ഈ വഴിമാറുന്ന ഖബർ സന്ദർശനങ്ങൾ, അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക, യാത്ര തുടങ്ങുമ്പോൾ ഹജ്ജിന് വേണ്ടിയാണ് യാത്ര പോകുന്നതെങ്കിൽ പോലും ഖബറിടങ്ങളിൽ പോയി പറക്കത്തെടുത്തു പോകണമെന്ന് പറയുന്ന, പഠിപ്പിക്കുന്ന, ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാനാകും. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്.
ഖബറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, ഖബറുമേൽ ഒഴിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമുണ്ട്. നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ് യുജസ്സസൽ ഖബർ വയുഖാദ അലൈഹി വയുബ്ന അലൈഹി, ഖബറുകൾ അലങ്കരിച്ച് കുമ്മായമടിച്ച് അതിൽ എടുപ്പുയർത്തി എടുപ്പുണ്ടാക്കി അതിന്മേൽ ഇരിക്കുക. ഖബറുമ ഇരിക്കുന്നത്, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത്, അതിന് കുമ്മായം പൂശി ഭംഗി വരുത്തി അലങ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാനാകും. മാത്രവുമല്ല, അവിടങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്ന പുരകെട്ടിയുമല്ലാതെയുമൊക്കെ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ കബറിടങ്ങൾ വീടുകളെ കബർ പോലെയാക്കരുത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഷൈത്വാന യംഫിറു മിനൽ ബൈതിൽ ലദീ തുഖറു ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് ഷൈത്താൻ ഇറങ്ങിപ്പോകും. എന്താ അവിടെ കൂട്ടി വായിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളെ പോലെയാക്കരുത്, നിങ്ങൾ വീട്ടിൽ ഖുർആൻ ഓതണം. എന്താ ചേർത്ത് വായിക്കേണ്ടത്? കബറിടങ്ങൾ ഖുർആൻ പാരായണം നടക്കാത്ത ഇടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകൾ അങ്ങനെയാകരുത്, അവിടെ ഖുർആൻ പാരായണം നടക്കണം എന്ന് പഠിപ്പിക്കുക വഴി കബറിടങ്ങളിൽ അത്തരം കാര്യങ്ങൾ പാടില്ല എന്നതുകൂടി തിരിച്ച് നമുക്ക് അത്തരം വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകും. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഖബർ കാണുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതുകൂടി മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പോലും എത്ര ഖബറുകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ വഴിയിലൂടെ എങ്ങോട്ട് വാഹനമോടിച്ചു പോയാലും പലയിടങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് കിടക്കാനുള്ള ഇടമാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. മരണം വരുമ്പോ ചില ആളുകൾ പറയും, പടച്ചോനെ കുറച്ച് സമയം കൂടി തന്ന, ഇനി ഞാൻ നന്മ ചെയ്യാം. പടച്ചോൻ അതിന് കൊടുക്കുന്ന മറുപടി, കല്ല ഇന്നഹാ കലിമ ഹുവ ഖായിലുഹ, അതൊരു വെറും വാക്കാണ്, അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഇനി അവർക്ക് ചെന്ന് ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ അവർക്ക് ചെന്ന് കിടക്കാനുള്ള ഇടം ബർസഖീ ലോകമാണ്, അഥവാ ഖബർ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടമാണത്. സഹോദരങ്ങളെ, നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു തോട്ടത്തിലിരിക്കെ അതിന്റെ കവാടത്തിൽ ഒരാൾ വന്ന് തട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തുറന്നുകൊടുക്കൂ, വരുന്ന വ്യക്തിയോട് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ. ആ ഉസ്മാൻ, ആ കടന്നു വന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഖബർ കാണുമ്പോ കരഞ്ഞു. ആളുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾ കരയുന്നത്? എന്താ സഹോദരങ്ങളെ മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല, ഇന്നൽ ഖബർ ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോക യാത്രയിൽ ഒന്നാമത് ഇറങ്ങി താമസിക്കാനുള്ള ഭവനമാണ് ഖബർ. ഫൈൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ, അവിടെ രക്ഷപ്പെട്ടവന് തുടർന്ന് അങ്ങോട്ട് എളുപ്പമാണ്. അവിടെ പരാജയപ്പെട്ടവൻ അതിനേക്കാൾ കഠിനമാണ് തുടർന്നങ്ങോട്ടുള്ള ജീവിത സാഹചര്യം എന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ച് കരഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചായ കുടിക്കാൻ, പച്ചക്കറി വാങ്ങാൻ, സാധനങ്ങൾ വാങ്ങാൻ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു പോന്നപ്പോഴും എത്ര കബറിടങ്ങളെ നമ്മളുടെ നാടിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ. പക്ഷേ കണ്ണു നനഞ്ഞോ? ചെന്നു കിടക്കാനുള്ള ഇടമാണ് എന്ന ചിന്തയുണ്ടായോ? ഇവിടെ രക്ഷപ്പെട്ടാലേ എനിക്ക് തുടർന്നങ്ങോട്ട് രക്ഷയുള്ളൂ എന്ന് അനേകം മയ്യത്തുകളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് തസ്ബീത്തും ചൊല്ലി തിരിച്ചു പോന്നവരെ, നമുക്ക് ആ ചിന്തയുണ്ടായിട്ടുണ്ടോ എന്നതുകൂടി നാം ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം പാഠങ്ങൾ ഖബറുകൾ നമ്മെ പഠിപ്പിക്കുകയും അവിടങ്ങൾ സന്ദർശിക്കുകയും ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه اجمعين اما بعد സ്നേഹം ഉള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും നിസ്കാരശേഷം
നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹുവേ, നീ നൽകിയത് തടയാനോ നീ തടഞ്ഞത് നൽകാനോ ഒരാൾക്കും സാധിക്കുകയില്ല എന്നതാണ് നമ്മൾ ആ പറയുന്നത്. ഇത് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശകുന വിശ്വാസവും അവൻ്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല. തനിക്ക് കിട്ടേണ്ട എന്തോ ഒരു കാര്യം, ഒരു നന്മ, അത് ഇന്ന ദിവസം ചെയ്താൽ, ആ യാത്രയ്ക്ക് വേണ്ടി ഞാൻ പോകുമ്പോൾ ഇന്നൊരു ജീവിയെ ഞാൻ കണ്ടാൽ, അത് ഇന്ന ഡേറ്റായാൽ, ഇന്ന നമ്പറായാൽ അതെനിക്ക് നഷ്ടമാകുമോ, അല്ലെങ്കിൽ ഇന്ന ദിവസം ചെയ്താൽ അതിലെനിക്ക് എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ശകുന വിശ്വാസം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനേ പാടില്ല. ചില ദിവസങ്ങൾക്ക് സവിശേഷതയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദിവസത്തെയും മോശം ദിവസമായി നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകതയും പവിത്രതയുമുണ്ട്. എന്നാൽ അല്ലാഹുവിൻ്റെ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഒരു കുറവ്, ഒരു പോരായ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇൻഷാ അല്ലാ, നമ്മൾ ഒരു പക്ഷേ നാളെ മറ്റന്നാളെയൊക്കെയായി മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നമ്മുടെ നാടുകളിൽ കാണുന്ന കാര്യം, ഇനി ഒരു പത്ത് ദിവസത്തിന് എല്ലാ ഓഡിറ്റോറിയം ഒഴിവാണ്. കല്യാണമല്ല, ഒരു പുതിയ കടയുടെ ഉദ്ഘാടനമല്ല, ഒരു പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് നമ്മൾ കാണുന്നില്ല. എന്റെ കാരണം, മുഹറം പത്ത് എന്ന് പറഞ്ഞാൽ നഹ്സാണ്. മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പല ഹുതുബകളിലും പറഞ്ഞതുപോലെ ചില ആളുകളുടെ കലണ്ടറുകളിൽ പോലും പവിത്രമായ പുണ്യമായ ഈ ദിവസങ്ങൾ ഒരു ശകുനമായി അടയാളപ്പെടുത്തപ്പെട്ടത് ജൂതന്മാരിൽ നിന്ന് കടമെടുത്ത അത്തരം ചില വിശ്വാസ ആചാരങ്ങളെ നമുക്ക് പള്ളിയുടെ ചുമരുകളിൽ പോലും തൂക്കിയിട്ടത് കാണാനാകുന്നു. ഒരു വിശ്വാസി എന്ന നിലക്ക് പടച്ചവൻ നൽകിയതേ കിട്ടൂ, പടച്ചവൻ തടഞ്ഞതേ എനിക്ക് തടയപ്പെടൂ എന്ന് ചിന്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടി സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച നന്മകളെ ഉൾക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന്, അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന്, സുന്നത്തുകൾ പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്നു ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചറബ് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ പ്രവർത്തകർ, അവരുടെ സഹോദരങ്ങൾ പലരും വേർപെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം പടച്ചറബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ ഉൾക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഫലസ്തീൻ അടക്കം ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസ്സലാമു അലൽ മുർസലീൻ والحمد لله رب العالمين.